നമസ്കാരം. അമീബ മൂലമുണ്ടാകുന്ന അപൂർവ മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചെങ്കിലും ആശങ്ക വേണ്ട. മനുഷ്യനിൽ നിന്നും മനുഷ്യനിലേക്ക് ഇത് പകരില്ല. അഴുക്കുവെള്ളം മൂക്കിലൂടെ ശരീരത്തിലേക്ക് കയറുമ്പോഴാണ് ഈ അമീബ മനുഷ്യന്റെ ശരീരത്തിലെത്തുന്നത്. അതുകൊണ്ട് മലിനജനത്തിൽ നിന്നും അകലം പാലിച്ചാൽ ഈ രോഗത്തെ ചെറുക്കാൻ കഴിയും. അമീബ തലച്ചോറിലേക്ക് പ്രവേശിക്കുക വഴി മസ്തിഷ്കത്തിലെ കോശങ്ങൾക്ക് പെട്ടെന്ന് തകരാറ് സംഭവിക്കുകയും നീർക്കെട്ട് വരികയുമാണ് ചെയ്യുന്നത്. ഇത് ഗുരുതരമാകുകയും ഒടുവിൽ മസ്തിഷ്ക മരണം സംഭവിക്കുകയുമാണ് ചെയ്യുന്നത്. പനി മൂലം ചികിത്സയിലിരിക്കെ മരിച്ച പാണാവള്ളി കിഴക്കേ മായിത്ര അനിൽകുമാർ ശാലിനി ദമ്പതികളുടെ മകൻ ഗുരുദത്തിന് അമീബ മൂലമുണ്ടാകുന്ന അപൂർവ മസ്തിഷ്ക ജ്വരമായിരുന്നുവെന്ന് സ്ഥിരീകരിച്ചിരുന്നു. മസ്തിഷ്ക ബോജി എന്നറിയപ്പെടുന്ന നെഗ്ലേറിയ ഫൗളൂറി ഇനത്തിൽപ്പെട്ട അമീബ തലച്ചോറിനെ ബാധിക്കുന്നത് മൂലം സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്ന ആറാമത്തെ മരണമാണിത്. ആലപ്പുഴ ജില്ലയിൽ മുൻപ് ഒരു മരണമുണ്ടായിട്ടുണ്ട്. പ്രാഥമിക പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് വിദഗ്ധ പരിശോധനയ്ക്കായി സാമ്പിൾ ജിപ്മറിലേക്ക് അയച്ചു. വളരെ വിരളമായി 10,000-ൽ ഒരാൾക്ക് എന്ന തരത്തിലാണ് ഈ രോഗബാധ ഉണ്ടാകുന്നത്. മലിനമായ നീർച്ചാലിലോ കുളത്തിലോ കുളിക്കുമ്പോൾ മൂക്കിലെ നേർത്ത തൊലിയിലൂടെ തലച്ചോറിൽ എത്തിപ്പെടാൻ ഇടയായാലാണ് രോഗമുണ്ടാകുന്നത്. ഏതാണ്ട് 100% ഈ അമീബ ബാധ മൂലമുള്ള മരണസാധ്യത. അതുകൊണ്ട് മഴക്കാലത്ത് മലിനജലത്തിലെ കുളിയും ഇടപെടലും പരമാവധി ഒഴിവാക്കണം. ഗുരുദത്ത് കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ബ്രെയിൻ ഈറ്റർ എന്നറിയപ്പെടുന്ന നെഗ്ലേറിയ ഫൗലറി വിഭാഗത്തിൽപ്പെടുന്ന അമീബ തലച്ചോറിൽ എത്തിയതായിരുന്നു മരണകാരണം. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ജീവിക്കുന്ന അമീബ മൂക്കിലെ നേർത്ത തൊലിയിലൂടെ മനുഷ്യ ശരീരത്തിൽ കടക്കുകയും തലച്ചോറിനെ ഗുരുതരമായി ബാധിക്കുന്ന മസ്തിഷ്ക ജ്വരം ഉണ്ടാക്കുകയുമാണ് ചെയ്യുന്നത്. വെള്ളത്തിൽ കുളിക്കുകയോ മൂക്കിനുള്ളിലേക്ക് വെള്ളം ആക്കുകയോ ഒക്കെ ചെയ്യുന്നതിലൂടെയാണ് ഈ അമീബ തലച്ചോറിലെത്തുന്നത്. രോഗകാരിയായ അമീബയുള്ള മലിനജലം മൂക്കിനുള്ളിലേക്ക് കടക്കുന്നത് വഴി മാത്രമാണ് രോഗബാധ ഉണ്ടാകുന്നത്. ഇത്തരം അമീബയുള്ള വെള്ളം കുടിക്കുന്നത് പ്രശ്നകരമല്ല എന്ന് മാത്രമല്ല, ഇത് മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരുന്നവയുമല്ല. സാധാരണ ഇത്തരം അമീബകൾ ചൂടുള്ള കാലാവസ്ഥയിലാണ് കാണപ്പെടാറുള്ളത്. തണുപ്പ് കാലത്ത് അവ പ്രകടമായതിന് പിന്നിലെ കാരണം കണ്ടെത്തുന്നതിനായി വിദഗ്ധ പരിശോധന നടത്തേണ്ടി വരും. സാധാരണയായി അമീബ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ വയറിളക്കമോ കരളിന് പഴുപ്പോ ഒക്കെയാണ്. അണുബാധയുള്ള ഭക്ഷണങ്ങൾ ശരീരത്തിൽ എത്തുക വഴിയാണ് ഈ രോഗങ്ങൾ ബാധിക്കുക. എന്നാൽ ഇവിടെ തലച്ചോറിലെ നീർക്കെട്ട് കാരണമാകുന്ന അമീബ ശരീരത്തിൽ എത്തുന്നതാണ് മരണത്തിലേക്ക് നയിക്കുന്നത്. വളരെ അപൂർവമായി മാത്രമേ അമീബ മനുഷ്യരിൽ രോഗം ഉണ്ടാക്കാറുള്ളൂ. പലതരം അമീബകൾ രോഗകാരികൾ ആവാമെങ്കിലും നെഗ്ലേറിയ ഫൗലറി പോലുള്ളവയാണ് മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്നത്. അണുബാധയേറ്റാൽ മരണസാധ്യത കൂടുതലാണ് എന്നതാണ് പ്രധാന വെല്ലുവിളി. ആഗോളതലത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കേസുകൾ പരിശോധിച്ചാൽ 100%-ത്തിനടുത്താണ് മരണനിരക്ക്. അതായത് വെറും 4-5 കുട്ടികൾ മാത്രമായിരിക്കും രോഗത്തെ അതിജീവിച്ചിട്ടുണ്ടാവുക. രോഗം സ്ഥിരീകരിച്ചാൽ തന്നെ അതിന് ഒതുങ്ങുന്ന മരുന്ന് നൽകാൻ കഴിയുക എന്നത് വളരെ പ്രധാനമാണ്. പക്ഷേ പലപ്പോഴും രോഗനിർണയം വൈകുന്നതും സാധാരണമല്ലാത്ത രോഗമായതിനാൽ കൊടുക്കേണ്ടുന്ന മരുന്നുകളെക്കുറിച്ചുള്ള ആശയക്കുഴപ്പവും മരുന്നുകളുടെ ലഭ്യതയുമില്ലായ്മയൊക്കെ അപകട സാധ്യതയും വർദ്ധിപ്പിക്കും. അതേസമയം അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസിനെ കുറിച്ച് ആശങ്ക വേണ്ടെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും പറഞ്ഞു. വളരെ വിരളമായി 10,000-ക്കണക്കിന് പേരിൽ ഒരാൾക്കായിരിക്കും ഈ രോഗം ബാധിക്കുക. രോഗം ബാധിച്ച പ്രദേശത്ത് ആരോഗ്യവകുപ്പ് മതിയായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു. ഇതിനു മുമ്പ് സംസ്ഥാനത്ത് 5 പേർക്കാണ് ഈ രോഗം ബാധിച്ചത്. 2016-ൽ ആലപ്പുഴ ജില്ലയിൽ തിരുമല വാർഡിൽ ഒരു കുട്ടിക്ക് ഇതേ രോഗം ബാധിച്ചിരുന്നു. 2019-ലും 2020-ലും മലപ്പുറത്തും 2020-ൽ കോഴിക്കോടും 2022-ൽ തൃശ്ശൂരിലും ഈ രോഗം ബാധിച്ചിരുന്നു. 100%-ത്തിനടുത്താണ് ഈ രോഗത്തിന്റെ മരണനിരക്ക്. കേരളത്തിൽ ഇവ കണ്ടുപിടിക്കുന്നു എന്നതാണ് പ്രത്യേകതയെന്നും മന്ത്രി പറഞ്ഞു.